റിലേഷൻഷിപ്പ് ചലഞ്ചിൻ്റെ അഞ്ചാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് ജാസ്മിൻ നമ്മൾ ഈ ചലഞ്ചിൽ ഓരോ ദിവസവും ചെറിയ ചെറിയ ആണ് നമ്മുടെ റിലേഷൻഷിപ്പിൽ ചെയ്യുന്നത് നമ്മൾ ആരുമായിട്ടാണോ ചലഞ്ച് എടുത്തിരിക്കുന്നത് ആ സ്നേഹബന്ധത്തിൽ ചെറിയ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് ആദ്യത്തെ ദിവസം നമ്മൾ ചെയ്തത് അവരുമായി കുറച്ച് ക്ഷമ കാണിക്കുക സംസാരിക്കുമ്പോഴാണേലും എപ്പോഴും കുറച്ച് ക്ഷമയോടെ ഇരിക്കുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ ദിവസം അത് കഴിഞ്ഞപ്പം അവരുടെ എന്തെങ്കിലും നല്ല ഗുണങ്ങൾ അവരോട് എടുത്തു പറയുക അതിനെപ്പറ്റി ഞാൻ അഡ്മയർ ചെയ്യുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതായിരുന്നു മൂന്നാമത്തെ ദിവസം അവർക്ക് പാക്ക് ചെയ്ത് കൊടുക്കുന്ന ലഞ്ച് ബോക്സിനകത്ത് ഒരു ചെറിയ ലവ് ലെറ്റർ അവർക്ക് കൊടുക്കുക അങ്ങനെ ഒരു സർപ്രൈസായിരുന്നു അത് കഴിഞ്ഞപ്പം അവരുടെ ഷൂ ഇട്ടു നോക്കുക അതായത് അവരുടെ സ്ഥാനത്ത് നിന്നൊന്ന് ചിന്തിച്ച് നോക്കുക എന്നുള്ളതായിരുന്നു നമ്മൾ അവരുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാവും അവരെ പറ്റിയിട്ട് അങ്ങനെ അവരെ കൂടുതൽ മനസ്സിലാക്കാനായിട്ടും സഹായിക്കുന്ന ഒരു കാര്യമായിരുന്നു ഇനിയും അഞ്ചാമത്തെ കാര്യം നമ്മുടെ തമിഴിൽ നിന്ന് തന്നെ മനസ്സിലായിട്ടുണ്ടാവും കെട്ടിപ്പിടിക്കുക എന്നുള്ളതാണ് എന്ന് കേൾക്കുമ്പോൾ അത് വളരെ സിമ്പിളായിട്ട് തോന്നും പക്ഷേ അത്രയും ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ഇതിനു മുന്നേം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കുട്ടികളെ കെട്ടിപ്പിടിക്കുക അതിനകത്തുനിന്നുണ്ടാകുന്ന ഗുണങ്ങൾ ഏഴ് ഗുണങ്ങളെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എന്നാലും ഒന്നുകൂടെ പറയാം ഒത്തിരി ഗുണങ്ങളാണ് അതിൽ നിന്നുണ്ടാവുന്നത് നമുക്ക് ഏകാന്തത അനുഭവിക്കുന്ന മനുഷ്യരാണെങ്കിൽ അത് കുറയ്ക്കാൻ ആങ്സൈറ്റി ഡിപ്രഷന് നമ്മുടെ സ്ട്രെസ്സിൽ നിന്ന് നമ്മളെ കുറയ്ക്കാൻ നമുക്കറിയാം കെട്ടിപ്പിടിക്കുമ്പം രണ്ട് ഹൃദയങ്ങൾ തമ്മിലാണ് ഒന്നിച്ച് വരുന്നത് എന്തെല്ലാം അസുഖങ്ങളുള്ളവരാണ് അവരെ കെട്ടിപ്പിടിക്കുമ്പം അവരുടെ അസുഖം കുറയ്ക്കാനായിട്ട് അതായത് ഇമ്മ്യൂൺ സിസ്റ്റം കൂട്ടും കുട്ടികളിൽ പോലും നല്ലപോലെ കെട്ടിപ്പിടിക്കലുകൾ കിട്ടിയിട്ടുള്ള കുട്ടികൾക്ക് നല്ല ഇമ്മ്യൂൺ സിസ്റ്റം ഉണ്ടെന്ന പഠനങ്ങൾ പറയുന്നുണ്ട് പിന്നെ ആ റിലേഷനിൽ നല്ലൊരു വിശ്വാസം ഒരു സേഫ്റ്റി ഫീലിംഗ് ഉണ്ടാക്കാനായിട്ട് നമ്മളിലുള്ള ഓക്സിറ്റോസിൻ്റെ ലെവൽ കൂട്ടും കെട്ടിപ്പിടിക്കലുകൾ കിട്ടുന്ന ആൾക്കാർക്ക് അതേപോലെ നല്ലൊരു സന്തോഷം അങ്ങനെ പല കാര്യങ്ങളാണ് പിന്നെ കെട്ടിപ്പിടിക്കുന്ന നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠം നമ്മൾ കൊടുക്കുമ്പം നമുക്ക് കിട്ടും നമ്മൾ കെട്ടിപ്പിടിക്കൽ കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടും നമുക്ക് ജീവിതത്തിൽ മനുഷ്യർക്ക് നമ്മൾ അങ്ങോട്ട് സന്തോഷം കൊടുക്കുമ്പോൾ നമുക്കും തിരിച്ച് സന്തോഷം കിട്ടും എന്ന് പറയുന്നത് പോലെ നമ്മൾ ചിലപ്പോൾ കെട്ടിപ്പിടിക്കുന്നുണ്ടാവാം പക്ഷേ ഈ ഒരു ചലഞ്ചിൻ്റെ ഈ ദിവസം നമ്മൾ എക്സ്ട്രാ അത് മനസ്സിൽ വിചാരിച്ച് ഒന്നും കൂടെ കൂടുതൽ കെട്ടിപ്പിടിക്കണം കുട്ടികളെ ആണെന്നുണ്ടെങ്കിൽ രാവിലെ എഴുന്നേറ്റ് വരുമ്പം അവരെ സ്കൂളിൽ പോകാനുള്ള ആ തിരക്കിലൊക്കെ നമ്മൾ ചിലപ്പം റെഡി റെഡിയാകുക എന്ന് പറയുന്നതിന് പകരം ആദ്യം ഒരു കെട്ടിപ്പിടിക്കുക കെട്ടിപ്പിടിക്കുന്നതിന് അധികം നേരമൊന്നും വേണ്ട ഒന്നും നല്ലപോലെ കെട്ടിപ്പിടിക്കുക അതേപോലെ സ്കൂളിൽ നിന്ന് തിരിച്ച് വന്ന് കഴിയുമ്പോൾ നമ്മൾ കുറേ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാണ് അവരെ കാണുന്നത് അപ്പം ഉടനെ സ്കൂളിലെ വിശേഷം ഹോംവർക്ക് അത് ഇതെന്ന് പറഞ്ഞ് ആ ഒരു ഇതിലേക്ക് പോകാതെ ആദ്യം തന്നെ അവരെ കാണുമ്പം ഒന്ന് കെട്ടിപ്പിടിക്കുക ഒരു അഞ്ച് സെക്കൻഡ് കെട്ടിപ്പിടിക്കുക അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ പിന്നെ ഉറങ്ങാൻ പോകുന്നതിൻ്റെ തൊട്ട് മുന്നേ ഇതേപോലെ തന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചു നോക്കുക ചെറിയ ചെറിയ കാര്യങ്ങളാണ് പക്ഷെ നമ്മൾ ചെയ്യുമ്പം നമുക്കും അതെ കൊടുക്കുന്നവർക്കും അതെ കിട്ടുന്നവർക്കും അതെ ഒത്തിരി വ്യത്യാസങ്ങളുണ്ടാക്കുന്ന കാര്യമാണ് അപ്പോൾ എന്ന് കേൾക്കുമ്പം വളരെ സിമ്പിളായിട്ട് തോന്നുമെങ്കിലും അത് നമുക്ക് ഭയങ്കര പവർഫുള്ളും ഒരു മാന്ത്രിക സംഭവമാണ് ഈ കെട്ടിപ്പിടിക്കുക എന്നുള്ളത് അപ്പം അതാണ് അഞ്ചാമത്തെ ചലഞ്ച് എല്ലാവരും ചെയ്യുമെന്നും ഇഷ്ടപ്പെട്ടുവെന്നും വിശ്വസിക്കുന്നു ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോയും ചലഞ്ചും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഒരിക്കൽ കൂടെ എല്ലാവർക്കും താങ്ക്